മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ട്രാഫിക് ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് തിരക്ക് നിയന്ത്രിക്കുവാനായി സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പുറപ്പെട്ടാൽ റൺവേയിൽ 2 മിനിറ്റിൽ കൂടുതൽ നിർത്തിയിടുവാൻ പാടില്ലെന്നും ഒരേ സമയം 2 ബസ്സിൽ കൂടുതൽ റൺവേയിൽ കൊടുക്കുവാൻ പാടില്ല എന്നും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോറിക്ഷകൾ വെയിറ്റിംഗ് ഷെഡിന് മുന്നിലായി ഇടുവാൻ പാടില്ല എന്നും തീരുമാനമെടുത്തു. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതിൽ വിവേചനം കാണിക്കരുതെന്ന ബസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. മുണ്ടക്കയം TB ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള റോഡിൽ പാർക്കിംഗ് നിരോധിച്ചു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ്, പാതയോരങ്ങൾ കയ്യേറിയുള്ള കച്ചവടം എന്നിവ കർശനമായി നിരോധിച്ചു. കോസ്വേ മുതൽ വരിക്കാനി കവല വരെയുള്ള വാഹന പാർക്കിംഗ്, കച്ചവട സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്, റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നത്, ഗതാഗത തടസ്സമായി വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നത് എന്നിവ നിരോധിച്ചു. സീബ്ര ലൈൻ കൃത്യമായി മാർക്ക് ചെയ്ത് നൽകുന്നതിന് ദേശീയപാത വിഭാഗത്തിന് നിർദ്ദേശം നൽകി. മുണ്ടക്കയം കൂട്ടിക്കൽ റോഡിൽ CMS സ്കൂളിന് മുൻവശത്ത് നിന്ന് KK റോഡിലേക്കുള്ള നടപ്പാതയിൽ സ്കൂൾ സമയത്ത് വാഹന ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. ട്രാഫിക് നിയന്ത്രണങ്ങൾ പതിവായി മോണിറ്റർ ചെയ്യുവാൻ പോലീസ്, വാഹന ഗതാഗത വകുപ്പ്, ദേശീയപാത അതോറിറ്റി, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ട്രാഫിക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CV അനിൽകുമാർ, വിവിധ വാർഡിലെ ജനപ്രതിനിധികൾ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹഫീസ് മുഹമ്മദ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, ബസ് അസോസിയേഷൻ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.